ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീനൂസ് കിച്ചൻ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ടൊരു ബോണ്ടയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു നന്നായിട്ട് ഒത്തിരി അങ്ങ് പഴുത്തു പോയിട്ടില്ല, ഒരു മീഡിയം പഴുത്തിട്ടുള്ളൊരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതൊരു ബൗളിലേക്ക് ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് മാവാണ് ഇടുന്നത്. മൈദാ മാവ് ഇടരുത്, ഇതിന് ഗോതമ്പ് മാവ് തന്നെ വേണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഗോതമ്പ് മാവ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 നുള്ള് സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മയമാവാൻ വേണ്ടിയിട്ട് 1 നുള്ള് സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ഏലക്ക ഒന്ന് പൊടിച്ചതാണിത്. ആ 1 ഏലക്കയും ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. വെള്ളം കുറച്ച് ഒഴിച്ചിട്ടേ കുഴക്കാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾക്ക് മാവിടേണ്ടി വരും. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ഈ പാകത്തിന് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. ഞാൻ ഈ പാകത്തിൽ ഇവിടെ നിന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി 1 10 മിനിറ്റ് ഇത് സോഫ്റ്റ് ആവാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരല്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓയിൽ തിളയ്ക്കും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു സ്പൂൺ എടുത്തതിന് ശേഷം ആ സ്പൂൺ ഒന്ന് ഓയിലിൽ മുക്കിയെടുക്കണം. ആ ഓയിലിൽ മുക്കിയെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതുപോലെ ഒന്ന് കോരി ഓയിലിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ബോണ്ടയുടെ പരുവത്തിൽ തന്നെയായിട്ടുണ്ട്. നന്നായിട്ട് ഷേപ്പൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലൊരു സ്പൂണിനകത്ത് ഇങ്ങനെ കോരി ഒഴിച്ചാൽ മതിയാകും. ഇപ്പോൾ 1 സൈഡ് ഈ തീ സിമ്മിൽ വേണം ഇടാനായിട്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർത്തത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തീ സിമ്മിൽ വേണം തിളച്ചു കഴിഞ്ഞാലായിട്ട്, ഓയിൽ തിളച്ചു കഴിഞ്ഞാലായിട്ട് ഇത് ഇടാവുള്ളൂ. ഇനി നമ്മൾക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ നമ്മുടെ ആദ്യം ഇട്ട ഏത്തക്ക ബോണ്ട എല്ലാം തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ നല്ല ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഞാൻ ബാക്കിയിരുന്ന മിക്സ് കൊണ്ട് 2-ാമതും ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളം ബ്രൗൺ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ 2 സൈഡും നന്നായിട്ട് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. ഞാൻ ഇതുപോലെ ഇതെല്ലാം ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. നല്ല മഴ സമയത്ത് കട്ടൻ ചായയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.